നമസ്കാരം. അടിമുടി അഴിമതി തന്നെ പറഞ്ഞു പറഞ്ഞ് എനിക്കും മതിയായി, നിങ്ങൾക്കും മതിയായി. എൻ്റെ മോഹം കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയും ദേ വന്നെ പുതിയൊരു അഴിമതി. ഞാൻ എന്ത് ചെയ്യും? ആൾക്കാർ ക്യൂ നിൽക്കണം ഇവിടെ അടുത്ത അഴിമതിക്ക്. ഇന്നൊരു പഞ്ചായത്ത് സെക്രട്ടറി എന്നെ വിളിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, പേര് പറയരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ചവറെടുക്കണ പരിപാടിയിൽ ഭയങ്കര അടിച്ചു മാറ്റലാണ്, കൗൺസിലറും മേയർമാരും വലിയ വലിയ രാഷ്ട്രീയക്കാരും ചവറെടുക്കണതിന് വണ്ടിക്കാരുമായിട്ട് ഭയങ്കര ചവറിലും കക്കൽ, വേസ്റ്റിലും കക്കൽ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പത്രവാർത്തയൊക്കെ വന്നതാണ്. ഇയാളെ ചുമന്ന് പോലീസുകാർ വീട്ടിൽ കൊണ്ടുപോയാക്കിയതും ഒക്കെ. അതായത് 30,000 രൂപയ്ക്ക് എടുക്കുന്ന ചവറ് പെട്ടെന്ന് 90,000 രൂപയായി. ഇത് ഒരു സ്ഥലത്ത് നടക്കണതല്ല, കോടിക്കണക്കിന് രൂപ കക്കുന്നത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ കടവും കടത്തിൻ്റെ കൂടുമായി പോകുന്നത്. ഇതിനൊരു മാറ്റം വേണ്ടേ? ചെറുപ്പക്കാരൊക്കെ എവിടെ പോയി? എനിക്കറിയാം നിങ്ങളിതിൻ്റെ പുറകെ പോയാൽ എവിടെ എത്തൂല. അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോവില്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ഈ LDF UDF BJP വിടുക. അവർ നിങ്ങളെ ഇത്രയും കളിപ്പിച്ചിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? അവർ മൂന്ന് പേരും കൂടി ചേർന്ന് നല്ല അന്തസ്സായിട്ട് ഈ രാജ്യം കുട്ടിച്ചോറാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരൊക്കെ നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ പാവം ഒരു സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ വിജിലൻസ്, ക്രൈം ബ്രാഞ്ച്, നമുക്ക് ഇവിടെ ആരെ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇത് ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയാളുടെ സൗണ്ടും ഇതൊക്കെ. എറണാകുളം ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ നടന്നതാണ്. ചവറെടുക്കുന്നതിൽ കളവ് അയാൾ വിളിച്ചു പറഞ്ഞു. അവസാനം കൗൺസിലറും ചില രാഷ്ട്രീയ സ്റ്റാഫുകളും, മിക്ക സ്ഥലത്തും ട്രേഡ് യൂണിയൻ ആണല്ലോ, ഒന്നല്ലേ ചുമപ്പ് കൂടി, അല്ലെ പച്ചയും മഞ്ഞയും മറ്റും കൂടി ചേർന്ന് വേറൊരു കൂടി, അല്ലെ താമരയുടെ കൂടി, താമരയുടെ കൂടി പിന്നെ ഇവിടെ അധികമില്ല. ഇവരൊക്കെ കൂടി ഒരു കൂട്ടുകച്ചവടം ചെയ്ത് നമ്മളെ കൊള്ളയടിക്കുകയാണ്. ചവറായാലും ശരി, വേസ്റ്റായാലും ശരി, ശവമായാലും ശരി, കക്കുക. ഇതിന് നിങ്ങൾ കൂട്ടുനിന്ന നിങ്ങൾക്കാണ് കുഴപ്പം. ബെന്നിച്ചേട്ടൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബെന്നിച്ചേട്ടൻ്റെയൊക്കെ ജീവിതം മുക്കാൽ ഭാഗം കഴിഞ്ഞു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്യാമറമാനും എൻ്റെ മുമ്പിൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും നിങ്ങളാണ് സഹിക്കാൻ പോണത്. അല്ലാണ്ട് ബെന്നിച്ചേട്ടന് വട്ടമൊന്നുമല്ല, മനസ്സിലാവണ്ട. ഒരു പടത്തിൽ കാണുന്ന പോലെ ഒലക്കെടുത്തിട്ട് ഇത് ഒലക്കയാണ്, എനിക്കറിയാം ഒലക്കയാണെന്ന്. ഇത് വാക്കത്തി അല്ല എന്ന് പറയുന്നുണ്ട് രേവതിനോടും മോഹൻലാൽ, അല്ലെങ്കിൽ രേവതി പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇത് ഭ്രാന്തല്ലെന്ന്. പക്ഷെ നിങ്ങളെയൊക്കെ ഭ്രാന്തന്മാരാക്കി രാഷ്ട്രീയക്കാരും നിങ്ങളെ വട്ടുതട്ടുകയാണ്. കളവില്ലാത്ത ഏത് മേഖലയാണ്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എൻ്റെ കൊച്ചുമക്കളെ, യുവാക്കളെ, യുവതികളെ, നിങ്ങൾ ജനാധിപത്യത്തിൽ ഇടപെട്ട് ചോദ്യങ്ങൾ ചോദിക്കൂ. ഭരണഘടന അനുസരിച്ച് വിരൽ ചൂണ്ടി DGP കളക്ടറോടും DYSP SP മന്ത്രിയോടും MLA ചോദ്യങ്ങൾ ചോദിക്കൂ. ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയണം. അവരെ തെറി പറയേണ്ട, കല്ലെറിയേണ്ട. DGP ആണെങ്കിലും ചോദ്യത്തിന് ഉത്തരം തന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ ജനം വോട്ടറാണ് വലുത്. അത് കഴിഞ്ഞേ മുഖ്യമന്ത്രിയും MLA ഉള്ളൂ. കാരണം ഇവനെയൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വീട്ടിലിരുത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. കഞ്ചാവ് വിറ്റിട്ടും ചാരായവും സ്പിരിറ്റും കിടത്തി കഞ്ചാവ് അടിച്ചിട്ട് നിങ്ങൾ പോലീസുകാരോട് ഇങ്ങനെ സംസാരിക്കാൻ പോരുത്. മാല തട്ടിപ്പറിച്ചിട്ട് ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് പറയാൻ സാധിക്കണം. അപ്പോൾ ഈ നാട് നന്നാവും. അതുകൊണ്ട് യുവാക്കളെ ഉണരൂ, ചോദ്യങ്ങൾ ചോദിക്കൂ. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നട്ടെല്ല് നിവർത്തി. ഗാന്ധിജിയൊക്കെ എന്തോരം തല്ലുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് മക്കളെ കളഞ്ഞു കുളിക്കണത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന പൗരന്മാരുണ്ടാവണം, അപ്പോൾ രാജ്യം രക്ഷപ്പെടും. അല്ലെങ്കിൽ 140 വാഴകളും നമ്മളെ വാഴച്ചവിട്ടിൽ കുഴിച്ചു മൂടും. ഇങ്ങനെ അയക്കരുത് ഭായ്. ഇവിടെ ഇങ്ങനെയാണ് ഭായ്.